കേരളത്തിലെ നദികളും കായലുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉണ്ടാകാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ഉത്തരം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികളായി കണക്കാക്കുന്നത്? കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികളായി കണക്കാക്കുന്നത്? ഉത്തരം 15. 15 കിലോമീറ്ററിലധികമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ പൊതുവെ നദികളായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, പെരിയാർ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പെരിയാർ നദിയുടെ ഉത്ഭവം എവിടെയാണ്? ഉത്തരം ശിവഗിരി മലകൾ. ശിവഗിരി മലകളിലാണ് പെരിയാർ നദിയുടെ ഉത്ഭവം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള നദി ഏതാണ്? ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ഉത്തരം ചാലക്കുടി. ചാലക്കുടി പുഴയിലാണ് ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ ഉള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട നദി. അടുത്ത ചോദ്യം, കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരിപ്പുഴ.
ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? ഉത്തരം കബനി. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട നദി ഏതാണ്? അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം മീനച്ചിലാർ. മീനച്ചിലാർ. അടുത്ത ചോദ്യം, വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? ഉത്തരം കോരപ്പുഴ. ഉത്തരം കോരപ്പുഴ. അടുത്ത ചോദ്യം, ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ഉത്തരം ചാലക്കുടിപ്പുഴ. ഉത്തരം ചാലക്കുടിപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഉത്തരം കബനി. കബനി നദിയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. അടുത്ത ചോദ്യം, കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം വളപട്ടണം പുഴ. വളപട്ടണം പുഴ. അടുത്ത ചോദ്യം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വളപട്ടണം പുഴ. വളപട്ടണം പുഴ. അടുത്ത ചോദ്യം, തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. പാമ്പാറാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായ കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി നദിയിൽ. കബനി നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടുവരുന്നത് ഏത് നദിയുടെ തീരത്താണ്? കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടുവരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ചാലിയാറിൻ്റെ തീരത്ത്. ചാലിയാറിൻ്റെ തീരത്ത്. അടുത്ത ചോദ്യം, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പ. പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? ഉത്തരം ഉപ്പളക്കായൽ. ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴയിലെ
വൈന്തലയിൽ. ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം തൂതപ്പുഴ. തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അടുത്ത ചോദ്യം, ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം എം ഡി വാസുദേവൻ നായർ. എം ഡി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. അടുത്ത ചോദ്യം, അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം നെയ്യാറിൻ്റെ തീരത്ത്. നെയ്യാറിൻ്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം കപില. കപില എന്നാണ് കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര്. അടുത്ത ചോദ്യം, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ശിരുവാണി. ശിരുവാണിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ഉത്തരം ശിരുവാണി അണക്കെട്ട്. ശിരുവാണി അണക്കെട്ട്. അടുത്ത ചോദ്യം, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എം മുകുന്ദൻ. എം മുകുന്ദനെയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം ഭാരതപ്പുഴയിൽ. ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മണ്ണ് അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ആദ്യ മണ്ണണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കബനി നദിയിൽ. അടുത്ത ചോദ്യം, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം
എന്നിവ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പമ്പ. പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത്. അടുത്ത ചോദ്യം, കബനി നദി എവിടെ വെച്ചാണ് കാവേരിയുമായി ചേരുന്നത്? കബനി നദി എവിടെ വെച്ചാണ് കാവേരിയുമായി ചേരുന്നത്? ഉത്തരം തിരുമക്കുടൽ. തിരുമക്കുടലിൽ വെച്ചാണ് കബനി നദി കാവേരിയുമായി ചേരുന്നത്. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം നെയ്യാർ. ഉത്തരം നെയ്യാർ. അടുത്ത ചോദ്യം, കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, ചാലിയാർ പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? ചാലിയാർ പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? ഉത്തരം ബേപ്പൂരിൽ വെച്ച്. ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്ത ചോദ്യം, 100 കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? ഉത്തരം 11. 11 നദികളാണ് കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി. അടുത്ത ചോദ്യം, ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് നദിയിലാണ്? ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴ എവിടെ വെച്ചാണ് കടലിൽ പതിക്കുന്നത്? ഭാരതപ്പുഴ എവിടെ വെച്ചാണ് കടലിൽ പതിക്കുന്നത്? ഉത്തരം പൊന്നാനിയിൽ വെച്ച. ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തിരുനാവായ ഏത് നദീതീരത്താണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച തിരുനാവായ ഏത് നദീതീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിൽ. പെരിയാറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി ആരാണ്? ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി ആരാണ്? ഉത്തരം കൊലുമ്പൻ. കൊലുമ്പൻ മൂപ്പനാണ് ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി. അടുത്ത ചോദ്യം, ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ.
കാനഡയാണ് ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം. അടുത്ത ചോദ്യം, കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം, രാമപുരം പുഴ. രാമപുരം പുഴ. അടുത്ത ചോദ്യം, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം, അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം, മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. അടുത്ത ചോദ്യം, തേക്കടി വന്യജീവി സങ്കേതം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തേക്കടി വന്യജീവി സങ്കേതം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, പെരിയാറിൻ്റെ തീരത്ത്. പെരിയാറിൻ്റെ തീരത്ത്. അടുത്ത ചോദ്യം, വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം, കുന്തിപ്പുഴയിൽ. കുന്തിപ്പുഴയിലാണ് വിവാദമായ പാത്രക്കടവ് പദ്ധതി. അടുത്ത ചോദ്യം, പെരിയാർ, മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? പെരിയാർ, മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം, ആലുവയിൽ വെച്ച്. ആലുവയിൽ വെച്ച്. അടുത്ത ചോദ്യം, പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷകനദി ഏതാണ്? പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷകനദി ഏതാണ്? ഉത്തരം, മുല്ലയാർ. പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷകനദി മുല്ലയാർ. അടുത്ത ചോദ്യം, മുസിരീസ് തുറമുഖം നശിക്കാനിടയായ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായത് എന്നാണ്? മുസിരീസ് തുറമുഖം നശിക്കാനിടയായ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായത് എന്നാണ്? ഉത്തരം, 1341. ഉത്തരം, 1341. അടുത്ത ചോദ്യം, പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഉത്തരം, മാട്ടുപെട്ടി. ഉത്തരം, മാട്ടുപെട്ടി. അടുത്ത ചോദ്യം, ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്താണ്? ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം, ശോകനാശിനിപ്പുഴ. ശോകനാശിനിപ്പുഴ എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിയിലാണ്? ഉത്തരം, ഭാരതപ്പുഴയിൽ. ഭാരതപ്പുഴയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനിപ്പുഴ എന്ന് പേര് നൽകിയത് ആരാണ്? ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനിപ്പുഴ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം, തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനിപ്പുഴ എന്ന പേര് നൽകിയത്. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം, കുട്ടനാട്. കുട്ടനാടാണ് പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉത്തരം, വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലാണ് പമ്പാ നദിയുടെ പതനസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? ഉത്തരം, ചാലിയാർ. ചാലിയാറാണ് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം, ചാലക്കുടിപ്പുഴ. ഉത്തരം, ചാലക്കുടിപ്പുഴ. അടുത്ത ചോദ്യം, മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്?
മാനന്തവാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കബനി. കബനി നദിയാണ് മാനന്തവാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട് ഏതാണ്? ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട് ഏതാണ്? ഉത്തരം മുക്കാലി ഡാം. മുക്കാലി ഡാമാണ് ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട്. അടുത്ത ചോദ്യം, പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. അടുത്ത ചോദ്യം, കല്ലടയാറ് പതിക്കുന്നത് എവിടെയാണ്? കല്ലടയാറ് പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം അഷ്ടമുടി കായലിൽ. അഷ്ടമുടി കായലിലാണ് കല്ലടയാറ് പതിക്കുന്നത്. അടുത്ത ചോദ്യം, മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. കോട്ടയമാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. അടുത്ത ചോദ്യം, തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ വി വിജയം രചിച്ച കൃതി ഏതാണ്? തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ വി വിജയം രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഗുരുസാഗരം. ഗുരുസാഗരം എന്ന കൃതിയാണ് തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ വി വിജയൻ രചിച്ച കൃതി. അടുത്ത ചോദ്യം, തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? ഉത്തരം കരമനയാറിൽ നിന്ന്. കരമനയാറിൽ നിന്ന്. അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കാവേരി. അടുത്ത ചോദ്യം, ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മിനി പമ്പ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനി പമ്പ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, നെയ്യാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? നെയ്യാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഉത്തരം അഗസ്ത്യമലയിൽ നിന്ന്. അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിൻ്റെ ഉത്ഭവം. അടുത്ത ചോദ്യം, മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? ഉത്തരം മാഹിപ്പുഴ. മാഹിപ്പുഴ എന്നാണ് മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴ. അടുത്ത ചോദ്യം, കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം നാഗർഹോൾ ദേശീയോദ്യാനം. കർണാടകയിലുള്ള നാഗർഹോൾ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഇരുവഞ്ഞിപ്പുഴ. ഇരുവഞ്ഞിപ്പുഴയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി. അടുത്ത ചോദ്യം, പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? ഉത്തരം മുല്ലയാർ. ഉത്തരം മുല്ലയാർ. അടുത്ത ചോദ്യം, ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ഉത്തരം ഗ്വാളിയാർ റയോൺസ്. ഗ്വാളിയാർ റയോൺസ് ആണ് ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി. അടുത്ത ചോദ്യം, വായു ജലമലിനീകരണത്തിന് എതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന സമരം ഏതാണ്? വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന സമരം ഏതാണ്? ഉത്തരം ചാലിയാർ ലഹള. ചാലിയാർ ലഹള.
അടുത്ത ചോദ്യം, പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? ഉത്തരം 1341. 1341. അടുത്ത ചോദ്യം, കൊടങ്ങര പള്ളംപുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കൊടങ്ങര പള്ളംപുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം അട്ടപ്പാടി. അട്ടപ്പാടിയിൽ കൂടിയാണ് കൊടങ്ങര പള്ളംപുഴ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, പാമ്പാർ നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? പാമ്പാർ നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പമ്പ നദിയിൽ. ഉത്തരം പമ്പ നദിയിൽ. അടുത്ത ചോദ്യം, കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 30 TMC അടിവെള്ളം. 30 TMC അടിവെള്ളം. അടുത്ത ചോദ്യം, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. അടുത്ത ചോദ്യം, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം അയിരൂർ പുഴ. അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അടുത്ത ചോദ്യം, കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം രാമപുരം പുഴ. രാമപുരം പുഴ. അടുത്ത ചോദ്യം, 1924 വെള്ളപ്പൊക്കം ഉണ്ടായ നദി ഏതാണ്? 1924 വെള്ളപ്പൊക്കം അഥവാ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ നദി ഏതാണ്? ഉത്തരം പെരിയാർ. ഉത്തരം പെരിയാർ. അടുത്ത ചോദ്യം, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ഉത്തരം കബനി നദി. അടുത്ത ചോദ്യം, പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കല്ലടയാറിൽ. കല്ലടയാറിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലാകെ 34 കായലുകളുണ്ട്. കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏത്? വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ അഴിമുഖത്താണ്? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ അഴിമുഖത്താണ്? ഉത്തരം വേമ്പനാട് കായൽ. ഉത്തരം വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? ഉത്തരം വേമ്പനാട് കായൽ. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, ഈ കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പുന്നമട കായൽ. പുന്നമട കായൽ.
അടുത്ത ചോദ്യം, വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ. ഉത്തരം പാതിരാമണൽ. അടുത്ത ചോദ്യം, വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ ദ്വീപ് ഏതാണ്? വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ ദ്വീപ് ഏതാണ്? ഉത്തരം വെല്ലിംഗ്ടൺ ദ്വീപ്. ഉത്തരം വെല്ലിംഗ്ടൺ ദ്വീപ്. അടുത്ത ചോദ്യം, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ട് ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ട് ഏതാണ്? ഉത്തരം തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട്. അടുത്ത ചോദ്യം, തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1976. 1976. അടുത്ത ചോദ്യം, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ 1st പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ 1st പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ. ഉത്തരം തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. ഇത് നിർമ്മിച്ചത് 1954. നിർമ്മിച്ചത് 1954. അടുത്ത ചോദ്യം, പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? ഉത്തരം അഷ്ടമുടിക്കായൽ. ഉത്തരം അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായലിൽ നടന്ന തീവണ്ടി ദുരന്തം ഏതാണ്? അഷ്ടമുടിക്കായലിൽ നടന്ന തീവണ്ടി ദുരന്തം. ഉത്തരം പെരുമൺ തീവണ്ടി ദുരന്തം. പെരുമൺ തീവണ്ടി ദുരന്തം. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തെ അഴി ഏതാണ്? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തെ അഴി ഏതാണ്? ഉത്തരം നീണ്ടകര അഴി. നീണ്ടകര അഴി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട കായൽ. ഉത്തരം ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം വെള്ളായണി കായൽ. ഉത്തരം വെള്ളായണി കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട്. ഉത്തരം പൂക്കോട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം. പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം പുന്നമട കായലിൽ. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്?
ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം അഷ്ടമുടി കായലിൽ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ? ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ? ഉത്തരം കന്നേറ്റി കായലിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഉത്തരം ഉപ്പളക്കായൽ. ഉപ്പളക്കായലാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ വേളിക്കായൽ. വേളിക്കായലാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ കായൽ ഏത്? ഉത്തരം മാനാഞ്ചിറ കായൽ. മാനാഞ്ചിറക്കായലാണ് മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ കായൽ. അടുത്ത ചോദ്യം, കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും ബന്ധിപ്പിക്കുന്നത് പാർവതിപുത്തനാർ. അടുത്ത ചോദ്യം, കുമരകം പക്ഷി സങ്കേതം ഏത് കായലിൻ്റെ തീരത്താണ്? ഉത്തരം വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, ഹൃദയാകൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മേപ്പാടി. മേപ്പാടിയിലാണ് ഹൃദയാകൃതിയിലുള്ള തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം അഷ്ടമുടിക്കായലിൽ. അഷ്ടമുടിക്കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? ഉത്തരം വേമ്പനാട് കായലിൻ്റെ തീരത്ത്. അടുത്ത ചോദ്യം, കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായൽ. കൊച്ചി കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഏതാണ്? ഉത്തരം ഇടവ നടയറ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? ഉത്തരം അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ. ഉത്തരം അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, കൊല്ലം ജില്ല സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? ഉത്തരം അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ കൂട്ടം ഏതാണ്? ഉത്തരം മൺറോതുരുത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം.